ഉത്തര മലബാറിലെ പ്രിയമുള്ളവരെ ഉത്തര മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ അവസരങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് 1996 മാർച്ച് 2-ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെയും വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിനെയും പ്രവർത്തന മേഖലയായി തീരുമാനിച്ചുകൊണ്ട് മലബാർ സർവകലാശാല എന്ന പേരിൽ കണ്ണൂർ സർവകലാശാല സ്ഥാപിതമായി. അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നായനാരായിരുന്നു സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലായി വിവിധ ക്യാമ്പസുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു മൾട്ടി ക്യാമ്പസ് സിസ്റ്റമാണ് സർവകലാശാല പിന്തുടരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രവർത്തനപാതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിട്ടുകൊണ്ട് രജത ജൂബിലി നിറവിൽ എത്തിയിരിക്കുകയാണ്. സർവകലാശാലയുടെ സമാരംഭത്തോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ തോണിച്ചാലിൽ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ച അധ്യാപക പരിശീലന കേന്ദ്രം 2006-ലാണ് എടവ ഗ്രാമ പഞ്ചായത്തിലെ ശാന്തവും സുന്ദരവും പരിസ്ഥിതി സൗഹൃദവുമായ മാമട്ടം കുന്നിലേക്ക് പറിച്ചു നടപ്പെട്ടത്. 2009-ൽ ക്യാമ്പസിലെ ട്രൈബൽ സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. ഗ്രാമീണ ഗോത്രവർഗ സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിന്റെയും ജന്തുശാസ്ത്ര വിഭാഗത്തിന്റെയും ബിരുദാനന്തര ബിരുദ ഗവേഷണ കോഴ്സുകൾ ഇവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയതോടുകൂടി കണ്ണൂർ സർവകലാശാലയുടെ മൾട്ടി ക്യാമ്പസുകളിലൊന്നായി മാനന്തവാടി ക്യാമ്പസ് മാറി. പല സ്ഥലങ്ങളിൽ നിന്നായി പഠനാവശ്യത്തിന് എത്തിച്ചേരുന്ന വിദ്യാർത്ഥിനികളുടെ താമസ സൗകര്യത്തിന് വേണ്ടി 2014-ൽ ഹെൽത്ത് സെന്റർ കം ഗസ്റ്റ് ഹൗസ് വുമൺ ഫെസിലിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 1996-ൽ അധ്യാപക പരിശീലന കേന്ദ്രമായി ആരംഭിച്ച മാനന്തവാടി ക്യാമ്പസ് ഇന്ന് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതീർത്ത ജന്തുശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും UGC സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച മെൻസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഉത്തര മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ അവസരങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് 1996 മാർച്ച് 2 ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെയും വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിനെയും പ്രവർത്തന മേഖലയായി തീരുമാനിച്ചുകൊണ്ട് മലബാർ സർവകലാശാല എന്ന പേരിൽ കണ്ണൂർ സർവകലാശാല സ്ഥാപിതമായി. അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നായനാരായിരുന്നു സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലായി വിവിധ ക്യാമ്പസുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു മൾട്ടി ക്യാമ്പസ് സിസ്റ്റമാണ് സർവകലാശാല പിന്തുടരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് സ്തുതിർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രവർത്തന പാതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിട്ടുകൊണ്ട് രജത ജൂബിലി നിറവിൽ എത്തിയിരിക്കുകയാണ്. സർവകലാശാലയുടെ സമാരംഭത്തോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ തോണിച്ചാലിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ച അധ്യാപക പരിശീലന കേന്ദ്രം 2006 എടവക ഗ്രാമപഞ്ചായത്തിലെ ശാന്തവും സുന്ദരവും പരിസ്ഥിതി സൗഹൃദവുമായ മാമട്ടം കുന്നിലേക്ക് പറിച്ചു നടപ്പെട്ടത്. 2009 ക്യാമ്പസിലെ ട്രൈബൽ സ്റ്റഡി സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. ഗ്രാമീണ ഗോത്രവർഗ സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൻ്റെയും ജന്തുശാസ്ത്ര വിഭാഗത്തിൻ്റെയും ബിരുദാനന്തര ബിരുദ ഗവേഷണ കോഴ്സുകൾ ഇവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയതോടുകൂടി കണ്ണൂർ സർവകലാശാലയുടെ മൾട്ടി ക്യാമ്പസുകളിലൊന്നായി മാനന്തവാടി ക്യാമ്പസ് മാറി. പല സ്ഥലങ്ങളിൽ നിന്നായി പഠനാവശ്യത്തിന് എത്തിച്ചേരുന്ന വിദ്യാർത്ഥിനികളുടെ താമസ സൗകര്യത്തിന് വേണ്ടി 2014 ഹെൽത്ത് സെൻറ്റർ കം ഗസ്റ്റ് ഹൗസ് വുമൺ ഫെസിലിറ്റി സെൻറ്റർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 1996 അധ്യാപക പരിശീലന കേന്ദ്രമായി ആരംഭിച്ച മാനന്തവാടി ക്യാമ്പസ് ഇന്ന് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതീർത്ത ജന്തുശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും UGC സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച മെൻസ് ഹോസ്റ്റലിൻ്റെയും ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ സ്വാഗത ഭാഷണത്തിന് വേണ്ടി കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ജന്തുശാസ്ത്ര വിഭാഗം തലവനും മാനന്തവാടി ക്യാമ്പസിലെ ക്യാമ്പസ് ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ പി കെ പ്രസാദൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരണീയനായ കണ്ണൂർ സർവകലാശാല പ്രൊ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു സർ, കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ കെ ഇ സാഹിബ്, ബി എഡ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ അഷ്റഫ് സർ, കണ്ണൂർ സർവകലാശാലയിലെ മറ്റൊരു സിൻഡിക്കേറ്റ് അംഗം പ്രശസ്ത സാഹിത്യകാരനും കവിയും കഥാകൃത്തുമൊക്കെയായ ശ്രീ പ്രമോദ് വെള്ളച്ചാൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാരഥികളായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ജസ്റ്റിൻ ബേബി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് പ്രദീപൻ മാസ്റ്റർ, ഈ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന രണ്ട് കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ചു തന്ന കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പ്, പൊതുമരാമത്ത് വിഭാഗമായ CPWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ ബഷീർ സർ, മറ്റ് ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള മറ്റംഗങ്ങളെ, മാനന്തവാടി ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെ ഒരു ഉത്സവ പ്രതീതിയിൽ നടത്തേണ്ടിയിരുന്ന ഒരു ചടങ്ങാണ് കൊറോണ മുക്കി കൊന്ന് ഈ ഒരു രീതിയിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിതരായത്. ശൂന്യതയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു പഠന ഗവേഷണ വിഭാഗമായിരുന്നു. 1996 മേരിമാത കോളേജിൻ്റെ തട്ടുമ്പുറത്ത് 3 മുറികളിൽ ആരംഭിച്ച ജന്തുശാസ്ത്ര പഠന വിഭാഗം, അതിൽ നിന്ന് ബാലാരിഷ്ടതകളൊക്കെ മാറി അത്യാവശ്യം ഒരു സർവകലാശാല പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ആയെങ്കിലും ഒരു ശാസ്ത്ര ഗവേഷണശാലക്ക് ചിട്ടപ്പെടുത്തിയ രീതിയിലുള്ള ഒരു കെട്ടിടം ഇല്ലാതിരുന്നത്
ഒരു വലിയൊരു പ്രവർത്തനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഒരു തടസ്സമായി തന്നെ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഈ സ്ഥാപനം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത് അതിനെ എൻ്റെ സഹപ്രവർത്തകരോടും ഇതിനു മുൻപ് ജന്തുശാസ്ത്ര പഠന വിഭാഗത്തിലെ അധ്യാപകരായിരുന്നവരോടും ഒരു സൗകര്യങ്ങളുമില്ലാതെ വളരെ നല്ല രീതിയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ഇവിടുന്ന് പുറത്തിറങ്ങിയ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളോടുമൊക്കെ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു അതിലുപരി കണ്ണൂർ സർവകലാശാലയുടെ ഭാഗത്തു നിന്നും മാനന്തവാടി ക്യാമ്പസിൻ്റെ പ്രവർത്തനങ്ങളെ ഊർജ്ജസ്വലമാക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നു കുറേ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം എന്നാലും ഒരു ഒരു മക്കളില്ലാതെ ഒരു ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുന്ന ഒരു പിതാവിൻ്റെ ദുഃഖത്തോടെ തന്നെ ഞാൻ പറയുകയാണ് മേരിമാതാ കോളേജിൽ നിന്നും ഈ കണ്ണൂർ സർവകലാശാലയിലേക്ക് വന്നു കണ്ണൂർ സർവകലാശാല ഒരു നല്ലൊരു പഠന ഗവേഷണ കേന്ദ്രം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു ഒരു സാരഥിയായിട്ടിരിക്കാൻ സാധിച്ചതൊരു ഭാഗ്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇതിനകത്ത് സമയം വളരെ കൃത്യമായി അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട് സംഘാടകർ അപ്പോൾ ഇത് കൊറോണ നമ്മുടെ മുന്നിലേക്ക് വെച്ച സാധ്യതകളും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഓൺലൈൻ ഓഫ്ലൈൻ ഒരു ബ്ലെൻഡഡ് മോഡിലാണ് സ്വാഗത പ്രസംഗം ഇവിടെ വെച്ച് നടത്തുന്നു അത് കഴിഞ്ഞ് നമ്മുടെ മാനന്തവാടിയുടെ MLA സഖാവ് OR കേളു അവർ അടിയന്തരമായി തിരുവനന്തപുരത്തൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹം ഓൺലൈനിലാണ് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ബഹുമാനപ്പെട്ട പ്രൊ വൈസ് ചാൻസലർ ആമുഖ പ്രഭാഷണം നടത്തും അങ്ങനെ ഇവിടുത്തെ ചടങ്ങ് ഒരു ഘട്ടമെത്തി നിൽക്കുമ്പോഴേക്കും 3 മണിയാവുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിന്നുള്ള പരിപാടികൾ മാറി വരികയാണ് ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓഫ്ലൈനിലേക്ക് വരും അങ്ങനെ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ബ്ലെൻഡഡ് മോഡിലാണ് ഈ പരിപാടി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇത് കൊറോണ നമുക്ക് മുന്നിൽ വന്ന സാധ്യതകൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു പരിപാടി പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി അതായത് ഇതിൻ്റെ കൂടെ തന്നെ കണ്ണൂർ സർവകലാശാല മാനന്തവാടി ക്യാമ്പസ് നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇവിടെയുള്ള 3 ഇപ്പം 4 പഠന വിഭാഗങ്ങളുണ്ട് ഇതിലൊക്കെ ആൺകുട്ടികൾ അഡ്മിഷൻ എടുക്കും താമസ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ ചുരമിറങ്ങി മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകും അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണം നല്ല കുട്ടികളെ വയനാട് ക്യാമ്പസിലേക്ക് വേർക്കാതെ പഠിക്കാൻ പറ്റുന്ന കേരളത്തിലെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രദേശമാണ് ശരിക്കും മാനന്തവാടി അപ്പോൾ മാനന്തവാടിയിലേക്ക് കൂടുതൽ മെറിറ്റുള്ള ആൺകുട്ടികളെ നമുക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ മുഴുവൻ മുറികളും ബാത്ത് അറ്റാച്ച്ഡ് ആക്കി ഒരു നല്ല ബോയ്സ് ഹോസ്റ്റലിനാണ് രൂപകൽപ്പന ചെയ്ത് കെട്ടിടപ്പണി പൂർത്തിയാക്കി തന്നത് CPWD അപ്പോൾ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കാം ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് സഖാവ് ശ്രീ OR കേളു അവർ MLA ആണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാരഥികൾ 2 പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രീ ജസ്റ്റിൻ ബേബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് മാനന്തവാടി ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു അക്കാദമിക് പ്രൊമോഷനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇടവക പഞ്ചായത്ത് പ്രസിഡൻ്റായി അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ നിലവിൽ വരുന്നത് ശ്രീ ജസ്റ്റിൻ ബേബിയെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇടവക പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഇടവക പഞ്ചായത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള പിന്നെ അവാർഡൊക്കെ പലതവണ കിട്ടിയ ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ നിലവിലുള്ള പ്രസിഡൻ്റ് പ്രദീപൻ മാസ്റ്ററും നമ്മുടെ ക്യാമ്പസിനോട് വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് പുലർത്തിപ്പോന്നിരുന്നത് അദ്ദേഹത്തെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഈ അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് പിന്നെ സാബു സർ കണ്ണൂർ സർവകലാശാലയുടെ പ്രൊ വൈസ് ചാൻസലറാണ് അദ്ദേഹം ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ് അദ്ദേഹം ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഈ ഓർഗനൈസിങ്ങിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായി
വിലയിരുത്താനും നമുക്ക് ഊർജം പകരാനുമായി രണ്ട് ദിവസം മുമ്പേ വൈസ് ചാൻസലറുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഔപചാരികതയുടെ പേരിൽ സാബ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞ സിൻഡിക്കേറ്റിലും 4 വർഷം ഇരുന്ന അനുഭവ സമ്പന്നനായ ഒരു സിൻഡിക്കേറ്റ് അംഗമാണ് ഡോക്ടർ ടി പി അഷ്റഫ്. കെ ഇ സാഹിബ് മെമ്മോറിയൽ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ ബി എഡ് കോളേജിനോട് കൂടുതൽ സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ട്. അദ്ദേഹം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിൻ്റെ പേരിലും ഈ കമ്മ്യൂണിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ പ്രമോദ് സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൻഡിക്കേറ്റിൽ എൻ്റെ സഹപ്രവർത്തകനാണ് പ്രമോദ് സാർ. പ്രമോദ് സാറ് അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്, നല്ല കവിയാണ്. ഇപ്പോൾ ഒരുപാട് ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി ഒരു ഗാനം രചിച്ച് അതിന് സംഗീതം നൽകി. അതിപ്പോൾ നാക്ക് വിസിറ്റോടുകൂടി അത് പിന്നെ പുറത്തേക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇരിട്ടി എം ജി കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അദ്ദേഹത്തെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ വിജയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ശ്രീമതി ഷറഫുന്നീസ എടവക ഗ്രാമപഞ്ചായത്തിലെ. അപ്പോൾ ഇതിൽ ആര് പോയി കഴിഞ്ഞാലും മാനന്തവാടി ക്യാമ്പസിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് ഓടിയെത്തുന്നത് മാനന്തവാടി എടവക ഗ്രാമപഞ്ചായത്തിലെ ഈ ക്യാമ്പസ് ഇരിക്കുന്ന വാർഡിലെ മെമ്പർ തന്നെയാണ്. അപ്പോൾ ഷറഫുന്നീസ, ശ്രീമതി ഷറഫുന്നീസ എടവക ഗ്രാമപഞ്ചായത്തിലെ ഈ വാർഡിലെ അംഗമാണ്. നമ്മളുടെ ഈ ക്യാമ്പസിലെ ഒരു അംഗം പോലെ തന്നെയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതാണ്. ശ്രീമതി ഷറഫുന്നീസയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മാനന്തവാടി ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അബ്ദുൽ സലാം സാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പി ടി എ പ്രതിനിധിയായി ശ്രീ നൗഫൽ. പിന്നെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി പ്രതിനിധിയായി കൃഷ്ണപ്രിയ. പിന്നെ ഇതുകൂടാതെ സി പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിലെ ഡെവലപ്മെൻറ്റ് ഓഫീസറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ വളരെ ചുരുങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാൻ നിർബന്ധിതരായ വളരെ കുറച്ച് നമ്മുടെ അയൽവാസികളെയും കൂടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും, എൻ്റെ സഹപ്രവർത്തകരെയും, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി. സ്വാഗത ഭക്ഷണം ആശംസിച്ച പ്രസാദൻ സാറിന് സ്നേഹം. മാനന്തവാടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മാനന്തവാടിയുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ഒ ആർ കേളു അവർകളാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത്. ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹത്തിനിവിടെ നേരിട്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും പിന്തുണയും അദ്ദേഹം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു, എം പിമാരായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ ശിവദാസൻ, അതേപോലെ തന്നെ ജില്ലയിലെ മറ്റ് ബഹുമാനായിട്ടുള്ള ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലവും ഈ ഗവൺമെൻറ്റും ഒട്ടനവധി വികസന മുന്നേറ്റമാണ് വിദ്യാഭ്യാസ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ലഭ്യമാക്കിക്കൊണ്ട്, ആവശ്യമായിട്ടുള്ള മറ്റ് ഇതര അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ തന്നെ പൊതുവെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മാനന്തവാടി മണ്ഡലത്തിലെ കണ്ണൂർ ക്യാമ്പസ് പുതിയ ഒരു അടിസ്ഥാന സൗകര്യം ഈ ഗവൺമെൻറ്റും ഉന്നത വിദ്യാഭ്യാസവും ഒരുക്കിയിട്ടുള്ളത്. പുതിയ അക്കാദമിക് ബ്ലോക്കും അതേപോലെ തന്നെ മെൻസ് ഹോസ്റ്റലും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ
കാര്യങ്ങൾ കൂടി വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും നല്ല വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഒരുക്കാനും നമുക്കിതിൽ കൂടി കഴിയും. ഈ അവസരത്തിൽ മറ്റ് കാര്യങ്ങളിലേക്കും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള ഗവൺമെൻറ്റിനും കേരള വിദ്യാഭ്യാസ വകുപ്പിനും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹനങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എം എൽ എയുടെ അസാന്നിധ്യത്തിൽ ഇന്ന് ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി സാറാണ്. ഈ ചടങ്ങിന് ആമുഖ പ്രഭാഷണം നടത്തുന്നത് കണ്ണൂർ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാവു എ ആണ്. ബയോടെക്നോളജിയിലും മൈക്രോബയോളജിയിലും ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയ ബാബു സർ കണ്ണൂർ സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഊർജ്ജസ്വലനായി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. ആമുഖ പ്രഭാഷണത്തിനായി ഏറെ സ്നേഹബഹുമാനത്തോടെ സാബു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഉള്ള ആദരണീയരായ വ്യക്തികളെ, കണ്ണൂർ സർവകലാശാലയുടെ സിൽവർ ജൂബിലി വർഷമാണ് 2021. ഈ വർഷം തന്നെ സർവകലാശാലയുടെ മാനന്തവാടി ക്യാമ്പസിൽ ഒരു ഹോസ്റ്റലും അക്കാദമിക് ബ്ലോക്കും പണി പൂർത്തിയായി വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനായി തുറന്നു നൽകാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. കണ്ണൂർ സർവകലാശാലയ്ക്ക് ആസ്ഥാന മന്ദിരം ഉൾപ്പെടെ 8 ക്യാമ്പസുകളാണ് തലശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെ വ്യാപിച്ചു കിടക്കുന്നത്. മഞ്ചേശ്വരം ക്യാമ്പസിൻ്റെ പ്രവർത്തനവും ഈ വർഷം സർവകലാശാല തുടങ്ങിവെക്കുകയാണ്. 25 വർഷം സർവകലാശാല പൂർത്തിയാക്കുമ്പോൾ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ വടക്കേ മലബാറിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിന് തുടങ്ങിവെച്ച ഈ സർവകലാശാല വളരെയധികം നേട്ടങ്ങൾ ഇന്ന് കൈവരിച്ചിട്ടുണ്ട്. സ്വാഗത ഭാഷണത്തിൽ പ്രൊഫസർ പ്രസാദൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് സുവോളജി പഠന വിഭാഗം തുടങ്ങിയപ്പോൾ സർവകലാശാലയുടെ തന്നെ ഒരു എയ്ഡഡ് കോളേജിൻ്റെ അവർ വിട്ടുതന്ന സ്ഥല സൗകര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിവെച്ച സുവോളജി പഠന വിഭാഗം, ബിരുദാനന്തര ബിരുദ പഠന ഗവേഷണ വിഭാഗം എന്ന് പടർന്നു പന്തലിച്ച് സ്ഥിരാധ്യാപകരും നിരവധി ഗവേഷണ രംഗത്തെ സംഭാവനകൾ നൽകുന്ന ഗവേഷക വിദ്യാർത്ഥികളും ദക്ഷിണാശാലികളായ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുമുള്ള ഒരു വലിയ പഠന വിഭാഗമായി മാറിയിരിക്കുകയാണ്. വാടക കെട്ടിടത്തിൽ ആരംഭിച്ച ആ പഠന വകുപ്പ് ഇന്ന് സ്വന്തമായൊരു അക്കാദമിക് ബ്ലോക്കിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഒപ്പം സുവോളജി ഉൾപ്പെടെയുള്ള നമ്മുടെ ക്യാമ്പസിലെ പഠന വകുപ്പുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൻ്റെ അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് തയ്യാറായിരിക്കുന്ന ആൺകുട്ടികളുടെ ഹോസ്റ്റലും ഇന്ന് പ്രവർത്തനക്ഷമമാവുകയാണ്. നമ്മുടെ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കേരളത്തിലെ മറ്റ് പ്രശസ്തമായ സർവകലാശാലകളുടെ ഒപ്പം നമുക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. 25 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ സർവകലാശാല പക്ഷെ അതിവേഗം അവരുടെയൊക്കെ ഒപ്പം എത്താനുള്ള പരിശ്രമത്തിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം മുതൽമുടക്കിന് സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിലെയും ധനകാര്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം എന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ നമ്മുടെ സർവകലാശാലയ്ക്കും അതിൻ്റെ വിവിധ പഠന വകുപ്പുകൾക്കും ശക്തമായ പിന്തുണ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭ്യമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മാനന്തവാടി ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ BEd സെൻറ്ററും ട്രൈബൽ സോഷ്യോളജി പഠന വകുപ്പും അപ്ലൈഡ് സുവോളജിയും ആരംഭിച്ചതിന് ശേഷം ഒരു MSc പ്ലാന്റ് സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എത്നോ ബോട്ടണി ആ പ്രോഗ്രാം നമ്മുടെ ക്യാമ്പസിന് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ ക്യാമ്പസിൻ്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്യാമ്പസിൻ്റെ വളർച്ച ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ക്യാമ്പസിൻ്റെ ഡയറക്ടർ, ഞങ്ങളുടെ സിൻഡിക്കേറ്റ് അംഗവും സുവോളജി പഠന വകുപ്പിൻ്റെ അധ്യക്ഷനുമായ പ്രൊഫസർ പ്രസാദൻ്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്.
സർവകലാശാല ആസ്ഥാന മന്ദിരത്തിൽ നിന്നും ക്യാമ്പസുകളുടെ അകലം കൂടുന്തോറും സർവകലാശാല ആസ്ഥാനത്തിരിക്കുന്ന അധികാരികളുടെ ശ്രദ്ധ ക്യാമ്പസുകളിലേക്ക് കുറയും. ആ കുറവ് നികത്തുന്നതിന് വളരെ ആത്മാർത്ഥമായ പരിശ്രമം പ്രൊഫസർ പ്രസാദൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സിൻഡിക്കേറ്റിലെ ഒരു അംഗമെന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി കുറച്ചുകൂടി ശ്രദ്ധ മാനന്തവാടി ക്യാമ്പസിന് നൽകാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പഠന വകുപ്പുകളിലെ ട്രൈബൽ സോഷ്യോളജി, സുവോളജി, ബി എഡ്, പ്ലാന്റ് സയൻസ് ഈ കോഴ്സുകൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള ആവശ്യം വിദ്യാർത്ഥികളിൽ നിന്നുണ്ട്. ഈ വർഷത്തെ പ്രവേശന പരീക്ഷ നടക്കുകയാണ്. വളരെ വലിയ ഡിമാൻഡാണ് നമ്മുടെ ഈ നാല് അക്കാദമിക് പ്രോഗ്രാമുകൾക്കും നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസിന് ഭാവിയിൽ വളർന്ന് പന്തലിച്ച് സർവകലാശാലയുടെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും മികച്ച ഒരു ക്യാമ്പസായി മാറുന്നതിനുള്ള സാധ്യതകളേറെയുണ്ട്. കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മാനന്തവാടി ക്യാമ്പസും മഞ്ചേശ്വരം ക്യാമ്പസും ഞങ്ങൾ തന്നെ കണക്കാക്കുന്നത് അതീവ പിന്നോക്ക മേഖലയിലുള്ള ക്യാമ്പസുകളായിട്ടാണ്. ഈ അതീവ പിന്നോക്ക മേഖലയിലുള്ള ക്യാമ്പസുകൾക്ക് പ്രത്യേക ധനസഹായം വേണമെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനന്തവാടി ക്യാമ്പസിൽ പശ്ചിമഘട്ട ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കുന്നൊരു പഠന കേന്ദ്രവും മഞ്ചേശ്വരം ക്യാമ്പസിൽ ഭാഷാ വൈവിധ്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നൊരു പഠന കേന്ദ്രവും തുടങ്ങാനുള്ള പ്രത്യേക ധനസഹായം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മാനന്തവാടി ക്യാമ്പസിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ബഹുമാനരായ നാട്ടുകാർക്കും മുമ്പിൽ എനിക്ക് അറിയിക്കാനുള്ളത് കണ്ണൂർ സർവകലാശാലയുടെ ശ്രദ്ധ മാനന്തവാടി ക്യാമ്പസിന് പ്രത്യേകമായി ഉണ്ടാകും. വരും വർഷങ്ങളിൽ വികസനത്തിൻ്റെ വർഷങ്ങളായിരിക്കും മാനന്തവാടി ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. ബഹുമാനരായ ജനപ്രതിനിധികളോട് സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ എന്ന നിലയിൽ എനിക്ക് ചില അപേക്ഷകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. നമ്മുടെ സർവകലാശാല ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി ടൗണിൽ നിന്നും വളരെ മാറി ഒരു ഗ്രാമപ്രദേശത്തേക്കാണ്. അപ്പോൾ സർവകലാശാലയിലേക്ക് കടന്നു വരുന്ന റോഡുകളുടെ വീതിയും ആ റോഡുകളുടെ ഒരു ഘടനയും ഒക്കെ കൊണ്ട് തന്നെ ഒരു പൊതുഗതാഗത സംവിധാനം സർവകലാശാലയിലേക്ക് ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിനുള്ള എല്ലാവിധ പിന്തുണയും ബഹുമാനരായ ജനപ്രതിനിധികളോടും പ്രിയപ്പെട്ട നാട്ടുകാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർവകലാശാലയുടെ ഭാഗത്തു നിന്നും അതിനുവേണ്ട നീക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ പിന്തുണ തീർച്ചയായും ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സർവകലാശാലയുടെ ക്യാമ്പസുകളും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ വികസിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ചെറുസംഘം ഉദ്യോഗസ്ഥരാണ് അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ബഹുമാനരായ ഞങ്ങളുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇവിടെയുണ്ട്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും സർവകലാശാല അധികാരികളുടെയും നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യുന്ന പരിപാടികൾ നടപ്പിലാക്കാൻ സർവകലാശാലയ്ക്ക് ഒരു ബൃഹത്തായ എഞ്ചിനീയറിംഗ് വിഭാഗമോ ആസൂത്രണ വികസന വിഭാഗമോ ഒന്നും തന്നെ ഇല്ല. ഒരു ചെറിയ വിഭാഗം ഉദ്യോഗസ്ഥരുടെ വളരെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകൾ ഇന്ന് കാണുന്ന രീതിയിൽ വികസിച്ചിട്ടുള്ളത്. മാനന്തവാടി ക്യാമ്പസിലെയും കെട്ടിടങ്ങളുടെ പണി ഇന്ന് പൂർത്തിയാകുമ്പോൾ ഇന്ന് ഇതിനൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ധർമ്മശാലയിലെ ക്യാമ്പസും അവിടുത്തെ ഗേൾസ് ഹോസ്റ്റലിൻ്റെയും ഒക്കെ പണി പൂർത്തിയാക്കുന്നതിന് വളരെ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയ ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഓഫീസറും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഞങ്ങളുടെ ലാൻഡ് അക്വിസിഷൻ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ആശംസയും നന്ദിയും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സർവീസ് എക്സെപ്റ്റ് ചെയ്യുന്ന കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രതിനിധികൾ, അതിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ബഷീറും മറ്റ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോടും സർവകലാശാലയുടെ നന്ദി അറിയിക്കുന്നുണ്ട്. ഒരു ഔപചാരികമായ നന്ദി പ്രകാശത്തിനപ്പുറം ആമുഖ ഭാഷണത്തിൽ തന്നെ ഞാനിത് എടുത്തു പറയേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകം ഞാൻ അവർക്ക് നന്ദി പറയുന്നത്. സർവകലാശാലയുടെ വികസനത്തിൻ്റെ വഴിയിൽ അവരുടെ സംഭാവനകൾ വളരെ വലുതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കോവിഡ് കാലത്തെ ഓൺലൈൻ പരിപാടിയുടെ പ്രത്യേകത ഇളക്കത്തിന് ഇതിനുണ്ട്. സമയബന്ധിതമായി കാര്യങ്ങൾ തീർത്തില്ലെങ്കിൽ ലൈവായി നമ്മുടെ മുമ്പിൽ എത്തേണ്ട ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അസൗകര്യങ്ങളുണ്ടാകും. ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കണ്ണൂർ സർവകലാശാലയ്ക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ബഹുമാനരായ ജനപ്രതിനിധികൾ,
വിദ്യാർത്ഥി പ്രതിനിധി, പി ടി ഐയുടെ പ്രതിനിധി, സഹോദര സ്ഥാപനങ്ങളായ ഗവൺമെൻറ് കോളേജ് മാനന്തവാടിയുടെയും ഐ എച്ച് ആർ ഡിയുടെയും ഒക്കെ പ്രിൻസിപ്പൽമാർ, ജനപ്രതിനിധികൾ, എൻ്റെ സഹപ്രവർത്തകരും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും സർവകലാശാലയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ അഷ്റഫും ഡോക്ടർ പ്രമോദും ഉൾപ്പെടെയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സർവകലാശാലയുടെ ഈ ക്യാമ്പസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രൊഫസർ പ്രസാദിന് പിന്തുണ നൽകുന്ന സർവകലാശാലയിലെ മറ്റ് മൂന്ന് പഠനവകുപ്പുകളിലെ പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാവരെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ആമുഖ പ്രഭാഷണം നടത്തിയ സാബു സാറിന് നന്ദി. അടുത്തതായി ടെക്നിക്കൽ റിപ്പോർട്ട് അവതരണമാണ്. രണ്ട് പ്രധാന പ്രൊജക്റ്റുകളുടെ സാക്ഷാത്കരണത്തിൻ്റെ നിറവിലാണ് നാം ഇന്നുള്ളത്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ബഷീർ വി സിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Distinguished dignitaries on the dais and off the dais, ladies and gentlemen, very good afternoon to all of you. I present before you the technical report for the two buildings being inaugurated by today by our Honorable Chief Minister Pinarayi Vijayan sir. CPWD was associated with almost all the construction activities of our Kannur University. CPWD is the largest central government engineering organization catering the building requirements of central government, state government and PSUs and other public bodies. Was formally established in the year 1854 and is celebrating its 167th year this year. Kannur University, one of the esteemed university in the field of higher education, entrusted their various built requirements since 1998, and the eventful journey lasted for more than 20 years by now. We delivered our very best in terms of quality construction with the adoption of new technologies in the construction activities. We extend our heartiest thanks and gratitude to our esteemed client, Kannur University, for reposing their faith on us and entrusted with the various projects in all their campuses. We executed various projects in almost all the campuses, Mangattuparamba, Palayad, Tavakkara, Anandatheertha campus at Payyanur, Nileshwaram, and also in Manandavadi. Some of our projects completed our academic blocks for various campuses, academic and administrative blocks, guest houses, ladies and gents hostel, and we have recently completed a synthetic track of 400 meters, 8-line IAF approved with the international standards. Regarding construction of administrative and academic block for Department of Zoology, the administrative approval was received during February 2018 for an amount of 3,41,82,800 rupees. Tender was invited during March 2019. The work was awarded to the lowest tenderer, Messrs. Tati Construction Private Limited, Kondoti, Malappuram, during April 2019, and the time allowed for completion was 180 days. The progress of the work was hindered due to heavy rain in this area and also due to unexpected pandemic COVID-19. Salient features of the building is a RCC frame structure. Total plinth area of the building is 973 square meter. For the academic block for Department of Zoology, the constructed building is having only ground floor, which can be vertically extended in future. Ground floor is having two MSc classrooms, two MSc labs, two research labs, HOD room, staff rooms, visitors rooms,
store and toilet blocks. Provision for toilet for disabled persons provided in ground floor as per Government of India norms. Separate toilets for gents and ladies provided. Roof of the building is provided with the GI sheeting. And boys hostel, administrative approval was received in February 2018 for 2,60,40,600 rupees. The tender was invited online and the work was awarded during August 2019 to the lowest tenderer, Mrs. Tati Construction Private Limited. The work started during August 2019 with a total period of 240 days. Again, the progress was hindered due to heavy rain and COVID pandemic. The building is G+1 RCC framed structure. Total plinth area of the building is 519 square meters. The building can accommodate 20 students. First floor, there are 6 rooms designed for occupancy of 2 students in each room with attached toilets in each room finished with ceramic wall, tile and all. Ground floor, 4 rooms are there designed for 2 students' occupancy. And there is one warden room and one room for differently abled student with attached toilet. Pantry, kitchen, store and common dining hall is provided in the building. Provision for toilet for disabled person also is provided. Electrical conduit wiring with LED type light fittings are provided in the building. And the copper strip, copper plate, earthing also is provided for the building. With this, I conclude my technical report. I thank Kannur University for giving me this opportunity. Thank you. Thank you. Nandi Bashir sir. വയനാടിന്റെ പ്രിയങ്കരനായ എം പി ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ കൂടെയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആശംസാ സന്ദേശം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ എം പി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആശംസാ സന്ദേശം വായിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ പി കെ പ്രസാദൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. വയനാടിന്റെ എം പി ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് എത്താമെന്ന് സർവകലാശാല വൈസ് ചാൻസലറുമായി നടത്തിയ സംഭാഷണത്തിൽ ഉറപ്പു തന്നിരുന്നു. ഫിസിക്കലി വരാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനായെങ്കിലും പങ്കെടുക്കാമെന്നും ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ അവസാനഘട്ട നിമിഷത്തിലാണ് സാങ്കേതിക കാരണങ്ങളാൽ എത്താൻ പറ്റില്ല എന്ന വിവരം അറിയിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സന്ദേശം ഞാൻ വായിക്കാം. മെസ്സേജ്: ഐ കൺഗ്രാജുലേറ്റ് ദി സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ് ഓഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസ് ഓൺ ദ ഇനോഗ്രേഷൻ ഓഫ് ദി ന്യൂ ബിൽഡിംഗ് ഫോർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി ആൻഡ് ദ ബോയ്സ് ഹോസ്റ്റൽ. This is a welcome addition to the infrastructure at the Manantavadi campus. I am glad to see that Kannur University is working towards realizing its vision of a socially inclusive public university, establishing multiple campuses in areas with low density of higher educational institutions is an important step towards ensuring educational equity. Wayanad is a part of a global biodiversity hotspot, and this natural heritage is a matter of pride for us. It is fitting for Manantavadi to host a vibrant department of zoology. This campus will be particularly significant for our students from tribal communities in Wayanad parliamentary constituency, whose understanding of the local context will be particularly relevant. I wish you all success in your future endeavors and hope that efforts to improve connectivity to the campus are taken up on priority. Thank you. കണ്ണൂർ സർവകലാശാലയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. രാജ്യസഭാംഗവും കണ്ണൂർ സർവകലാശാലയിലെ പൂർവ്വ ഗവേഷകനുമായ ഡോക്ടർ വി ശിവദാസനാണ് വിശിഷ്ടാതിഥിയായി ഇന്ന് നമ്മളോട് കൂടെയുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന് സ്വന്തമായ കാഴ്ചപ്പാടുകളിലൂടെ ഏവരുടെയും പ്രിയങ്കരനായ അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ന് രാജ്യസഭയിൽ വരെ എത്തി നിൽക്കുന്നു.
അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി ഏവരുടെയും ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒരു സർവകലാശാല എന്നാൽ നാടിന്റെ മുന്നേറ്റത്തിന് സഹായകമാകുന്ന ആശയ സംവാദത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ കേന്ദ്രമായിരിക്കും. ആ അർത്ഥത്തിൽ കണ്ണൂർ സർവകലാശാല നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാർ, ബഹുജനങ്ങൾ ഈ സർവകലാശാലയ്ക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ സർവകലാശാല കണ്ണൂർ യൂണിവേഴ്സിറ്റി, അത് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഭൗതിക അന്തരീക്ഷം ഇനിയും വിപുലപ്പെടേണ്ടതുണ്ട്. മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക്, അക്കാഡമിക് സമൂഹത്തിന് വലിയ ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. ഓരോ ഗവേഷണവും ഓരോ പഠന പ്രവർത്തനവും നടക്കേണ്ടത് സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് സഹായമായ നിലയിലായിരിക്കും. ക്യൂബയിൽ സിറിഞ്ചിൻ്റെ ക്ഷാമമുണ്ടായ വേളയിൽ അവർ സിറിഞ്ചില്ലാതെ ഈ മഹാമാരിയുടെ വാക്സിൻ എങ്ങനെ നൽകാമെന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തി ഉടൻ തന്നെ പ്രതിവിധി കണ്ടെത്തുകയുണ്ടായി. തീർച്ചയായും ഗവേഷണം എന്നുള്ളത് വെല്ലുവിളിയാണ്. അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം ഈ വെല്ലുവിളി അഭിമുഖീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സാമ്പത്തിക ലാഭത്തിൻ്റെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല പൊതു സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത്. അത് നാടിൻ്റെ നന്മയും മുന്നേറ്റവും കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്ന നല്ല തിരിച്ചറിവ് കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിനുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, പ്രിയമുള്ളവരെ, അടുത്തതായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും താഴെ സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് മാറിയിരിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്.
1996 പ്രവർത്തനം ആരംഭിച്ച് വയനാട്ടിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ ഉണർവ് പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന കണ്ണൂർ സർവകലാശാല മാനന്തവാടി ക്യാമ്പസ് ഇന്നൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ജന്തുശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും UGC സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മെൻസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിനെ അധ്യക്ഷസ്ഥാനം വഹിക്കും. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ചടങ്ങിനെ സ്വാഗത ഭാഷണവും നടത്തുന്നതായിരിക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഉത്തര മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ അവസരങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് 1996 മാർച്ച് 2 കണ്ണൂർ കാസർഗോഡ് ജില്ലകളെയും വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിനെയും പ്രവർത്തന മേഖലയായി തീരുമാനിച്ചുകൊണ്ട് മലബാർ സർവകലാശാല എന്ന പേരിൽ കണ്ണൂർ സർവകലാശാല സ്ഥാപിതമായി. അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ E.K. നായനായിരുന്നു സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലായി വിവിധ ക്യാമ്പസുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു മൾട്ടി ക്യാമ്പസ് സിസ്റ്റമാണ് സർവകലാശാല പിന്തുടരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രവർത്തനപാതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിട്ടുകൊണ്ട് രജത ജൂബിലി നിറവിൽ എത്തിയിരിക്കുകയാണ്. സർവകലാശാലയുടെ സമാരംഭത്തോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ തോണിച്ചാലിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ച അധ്യാപക പരിശീലന കേന്ദ്രം 2006 എടവക ഗ്രാമപഞ്ചായത്തിലെ ശാന്തവും സുന്ദരവും പരിസ്ഥിതി സൗഹൃദവുമായ മാമട്ടം കുന്നിലേക്ക് പറിച്ചു നടപ്പെട്ടത്. 2009 ക്യാമ്പസിലെ ട്രൈബൽ സ്റ്റഡി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു.
ഗ്രാമീണ ഗോത്രവർഗ സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൻ്റെയും ജന്തുശാസ്ത്ര വിഭാഗത്തിൻ്റെയും ബിരുദാനന്തര ബിരുദ ഗവേഷണ കോഴ്സുകൾ ഇവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയതോടുകൂടി കണ്ണൂർ സർവകലാശാലയുടെ മൾട്ടി ക്യാമ്പസുകളിലൊന്നായി മാനന്തവാടി ക്യാമ്പസ് മാറി. പല സ്ഥലങ്ങളിൽ നിന്നായി പഠനാവശ്യത്തിന് എത്തിച്ചേരുന്ന വിദ്യാർത്ഥിനികളുടെ താമസ സൗകര്യത്തിന് വേണ്ടി 2014 ഹെൽത്ത് സെൻ്റർക്കും ഗസ്റ്റ് ഹൗസ് വുമൺ ഫെസിലിറ്റി സെൻ്റർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 1996 അധ്യാപക പരിശീലന കേന്ദ്രമായി ആരംഭിച്ച മാനന്തവാടി ക്യാമ്പസ് ഇന്ന് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിതീർത്ത ജന്തുശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും UGC സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച മെൻസ് ഹോസ്റ്റലിൻ്റെയും ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
കഴിഞ്ഞ 25 വർഷങ്ങളിലൂടെ 3000 അധ്യാപകരെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു. കേരളത്തിലും വെളിയിലും പ്രസിദ്ധരായ അധ്യാപകരായി ഇവർ നമുക്ക് അഭിമാന സ്തംഭങ്ങളായി നിൽക്കുന്നു. ജന്തുശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രം അന്തർദേശീയ അംഗീകാരമുള്ള ജേണലുകളിലും പ്രൊജക്റ്റുകളിലും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. പശ്ചിമഘട്ട ഗവേഷണ കേന്ദ്രമായി ഭാവിയിൽ ഇത് വികസിക്കും. ഗ്രാമീണ ഗോത്രവർഗ പഠന ഗവേഷണ കേന്ദ്രം ഗോത്രവർഗം, സംസ്കാരം, ഭാഷ, ജീവിതരീതി എന്നിവയെ ആഴത്തിൽ പഠിച്ച് സമൂഹത്തിന് മുതൽക്കൂട്ടായി നിൽക്കുന്നു. മാന്യനായ മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്കിലും പരിപാടി ആരംഭിക്കാത്തതിനാൽ നമ്മുടെ ഉദ്ഘാടന പരിപാടിക്ക് ചെറിയ താമസം നേരിടുന്നു. ഏവരും കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസത്തിലേറെ മികച്ച സർവകലാശാലയിലെ മാഗാട്ട് പഠന Thank you.
പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ബഹുമാന്യനായ
മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർഗളെ, ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, കണ്ണൂർ സർവകലാശാലയുടെ ആദരണീയനായ വൈസ് ചാൻസലർ, ബഹുമാന്യരായ സിൻഡിക്കേറ്റ് അംഗങ്ങളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, കണ്ണൂർ സർവകലാശാല അതിൻ്റെ വികസന പന്ഥാവിൽ പുതിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ ആദ്യമായി ആശംസകൾ അർപ്പിക്കുകയാണ്. ഉത്തര മലബാറിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന പ്രാന്തവൽകൃത വിഭാഗങ്ങൾക്ക് സവിശേഷമായ പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപീകൃതമായ കണ്ണൂർ സർവകലാശാല ബഹുമാന്യനായ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് സജീവമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാല കോവിഡ് കാലഘട്ടത്തിലെ പ്രതിസന്ധിക്കിടയിലും പരീക്ഷകൾ ഏറ്റവും ഭംഗിയായി നടത്തുകയും ഫലപ്രഖ്യാപനം പിഴവുകളില്ലാതെ ഉറപ്പാക്കുകയും ചെയ്തതിൽ സർവകലാശാല നേതൃത്വത്തിനെ അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം സമഗ്രവും സമൂലവുമായ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ ലോക സാഹചര്യങ്ങൾക്ക് അനുസൃതമായ വിധത്തിൽ വിവര വിസ്ഫോടനത്തിൻ്റെ യുഗം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാകത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൻ്റെ ദിശ ഏറ്റവും കാലാനുസൃതമായ വിധത്തിൽ പരിഷ്കരിക്കണം എന്ന് ഞങ്ങൾ കരുതുകയാണ്. ആ സന്ദർഭത്തിൽ നിലവിലുള്ള കരിക്കുലം, സിലബസ്, സർവകലാശാല അടിസ്ഥാനമാക്കുന്ന ചട്ടങ്ങൾ, നിയമങ്ങൾ, പഠന രീതികൾ എല്ലാം തന്നെ കാലാനുസാരിയായി പരിഷ്കരിക്കണം എന്നാഗ്രഹിക്കുകയാണ്. കേരളം ഒരു നവവൈജ്ഞാനിക സമൂഹമായി പരിവർത്തനം ചെയ്യപ്പെടാൻ തയ്യാറെടുക്കുന്ന ഈ സന്ദർഭത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളടക്കം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടങ്ങളെ നാടിൻ്റെ സാമ്പത്തിക ഘടനയുടെ അടിത്തറ വിപുലീകരിക്കുന്നതിന് വേണ്ടി എങ്ങനെ സാർത്ഥകമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ കണ്ണൂർ സർവകലാശാലയുൾപ്പെടെ നമ്മുടെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ പ്രവർത്തനങ്ങളുടെ ആകെ മുൻനിരയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സാക്ഷാത്കരിച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കണം എന്നുള്ളതാണ് നാം ലക്ഷ്യമിടുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ചില സ്ഥാപനങ്ങളെങ്കിലും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. 30 അന്തർ സർവകലാശാല ഇന്റർ ഡിസിപ്ലിനറി കേന്ദ്രങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ വളർത്തിയെടുക്കണം എന്ന് ലക്ഷ്യമിടുന്നു. തീർച്ചയായും കണ്ണൂർ സർവകലാശാലയ്ക്ക് ആ കാര്യത്തിലൊക്കെ അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട്. കണ്ണൂർ സർവകലാശാലയുടെ ജൈവ വൈവിധ്യ പഠന കേന്ദ്രത്തെ ആ നിലയിൽ ഒരു മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് മാനന്തവാടി ക്യാമ്പസിലെ അക്കാദമിക് ബ്ലോക്കും ബോയ്സ് ഹോസ്റ്റലും ധർമ്മശാല ക്യാമ്പസിലെ ഗേൾസ് ഹോസ്റ്റലും ആണ് സംസ്ഥാന വിഹിതം ഉപയോഗിച്ചുകൊണ്ട് നാം ഒരുക്കിയെടുത്തിട്ടുള്ളത്. സർവകലാശാലയിലെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും അക്കാദമിക് അന്തരീക്ഷത്തിൻ്റെ മെച്ചപ്പെടുത്തലിനുമൊക്കെ തന്നെ സർവകലാശാല സമൂഹം ഒന്നാകെ
കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം ഒട്ടനവധി വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. വരേണ്യവൽക്കരണത്തിൻ്റെയും വർഗീയവൽക്കരണത്തിൻ്റെയും വാണിജ്യവൽക്കരണത്തിൻ്റെയും ഒക്കെ സാധ്യതകൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ സാഹചര്യം ഉറപ്പാക്കുന്ന വിധത്തിലുള്ള സമീപനങ്ങളായിരിക്കണം കേരള സംസ്ഥാനത്ത് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും തൊഴിലിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് വൈദഗ്ധ്യ പോഷണത്തിനുള്ള സാധ്യതകൾ കൂടി കുട്ടികൾക്ക് ഒരുക്കി കൊടുത്തുകൊണ്ട് പുതുതലമുറ കോഴ്സുകൾക്കുള്ള സാധ്യതകൾ വിപുലീകരിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഈ കാലത്തിന് അനുയോജ്യമായ നിലയിലുള്ള വഴികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ടതുണ്ട്. മനുഷ്യ നിർമ്മിത മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മുകളിൽ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്ന കാലത്ത് അത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമാറ് കേരളീയ സമൂഹത്തെ വിശേഷിച്ച് അക്കാദമിക് സമൂഹത്തെ സജ്ജമാക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ കണ്ണൂർ സർവകലാശാലയും മുന്നിലുണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിരവധി സാമൂഹികമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾക്കു വേണ്ടി ത്യാഗോജ്വല സമരങ്ങൾ നടന്ന ഭൗതികമായിട്ടുള്ള പശ്ചാത്തലമാണ് ഉത്തര മലബാറിനുള്ളത്. ആ അനുഭവങ്ങളൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് തന്നെ കാലാനുസാരിയായ പരിവർത്തനത്തിന് തയ്യാറെടുക്കുന്ന വേളയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പദ്ധതികൾ സർവകലാശാലയ്ക്ക് മുതൽക്കൂട്ടാകട്ടെ. നമ്മുടെ ബഹുമാന്യനായ വൈസ് ചാൻസലറുടെയും പ്രൊ വൈസ് ചാൻസലറുടെയും ഒക്കെ തന്നെ ക്രിയാത്മക നേതൃത്വത്തിൽ സർവകലാശാല ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാർ, കണ്ണൂർ സർവകലാശാലയുടെ മാനന്തവാടി ധർമ്മശാല ക്യാമ്പസുകളിലെ അക്കാദമിക് ബ്ലോക്ക്, ട്രൈബൽ ഹോസ്റ്റൽ, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ എന്നിവയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. വിവിധ കോളേജുകളിൽ പഠന വകുപ്പുമായി 15 പുതുതലമുറ കോഴ്സുകളാണ് കഴിഞ്ഞ വർഷം കണ്ണൂർ സർവകലാശാല ആരംഭിച്ചത്. സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ പുതുതലമുറ അന്താരാഷ്ട്രതലത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഇത്തരം പദ്ധതികൾ ഉപകരിക്കും. കഴിഞ്ഞ 5 വർഷം കണ്ണൂർ സർവകലാശാലയുടെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിലും സർക്കാർ ശ്രദ്ധയൂന്നി. കേരളത്തിലെ സർവകലാശാലകളിൽ ആദ്യത്തെ സമ്പൂർണ്ണ താവക്കര വിദ്യാർത്ഥി ക്ഷേമ കേന്ദ്രം പണി കോംപ്ലക്സ്, പയ്യന്നൂർ ക്യാമ്പസിലെ ഇൻസ്ട്രുമെന്റേഷൻ സെന്റർ തുടങ്ങിയവ
അപ്പോൾ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണുക എന്നത് വിഷയമാണ്. അതിന്റെ ഏറ്റവും കണ്ണൂർ സർവകലാശാലയുടെ മാനന്തവാടി ക്യാമ്പസിലെ പ്രവർത്തനം ആരംഭിക്കുന്ന അക്കാദമിക് ബ്ലോക്ക് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഏറെ ഫലപ്രദമാകുമെന്നതിൽ സംശയമുണ്ട്. 3,40,00,000 രൂപ ചെലവഴിച്ചാണ് അക്കാദമിക് ബ്ലോക്കിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. 2,60,00,000 രൂപ ചെലവിട്ട് 23 കുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ബോയ്സ് ഹോസ്റ്റലും മാനന്തവാടി ക്യാമ്പസിലെ താമസ സൗകര്യത്തിന്റെ അപര്യാപ്തത എന്ന വലിയ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മാങ്ങാട്ടുപറമ്പ് ധർമ്മശാല ക്യാമ്പസുകളിലെ പെൺകുട്ടികളുടെ താമസ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒന്നാണ് ഇന്ന് ധർമ്മശാലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഹോസ്റ്റൽ. 6,25,00,000 രൂപ ചെലവഴിച്ചാണ് ഹോസ്റ്റൽ പൂർത്തീകരിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോസ്റ്റൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി കണ്ണൂരിലെത്തുന്ന പെൺകുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ ശാക്തീകരിക്കാനുള്ള നീക്കമാണ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന നിലയിലുള്ള സാർവത്രിക വിദ്യാഭ്യാസം നാം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചതാണ്. എന്നാൽ അതോടൊപ്പം ഒരു വൈജ്ഞാനിക സമൂഹം എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പൊ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് എക്കോണമി എന്ന ലക്ഷ്യത്തോടെ നാം ആവിഷ്കരിച്ച പദ്ധതികൾ ഇക്കഴിഞ്ഞ ബജറ്റുകളിൽ വ്യക്തമാക്കിയതാണ്. അതിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആദ്യഘട്ടത്തിലായിരുന്നു സ്കൂളുകളുടെ കാര്യത്തിൽ നാം കേന്ദ്രീകരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നിലവിലുള്ള ദൗർബല്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ടുള്ള നടപടികളിലേക്കാണ് നാം ഇപ്പോൾ കടന്നിട്ടുള്ളത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള എൻറോൾമെന്റ് അനുപാതം നാം പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ഉയർന്നിട്ടില്ല.
നമ്മുടെ സർവകലാശാലകൾക്ക് ലോക റാങ്കിങ്ങിൽ ഉയർന്ന നിലയിൽ എത്താൻ കഴിയുന്നില്ല. അപ്പോൾ വൈജ്ഞാനിക സമൂഹം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട രീതിയിലുള്ള നേട്ടം കൈവരിക്കുക എങ്കിൽ മാത്രമേ വൈജ്ഞാനിക സമൂഹമെന്ന ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ വിജ്ഞാനത്തെ ഉത്പാദന പ്രക്രിയയുമായി ബന്ധിപ്പിക്കുകയും അങ്ങനെ ഉത്പാദന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്യുക. ആ നിലയിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എപ്രകാരം മാറ്റിയെടുക്കണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് സർക്കാർ നീങ്ങുന്നത്. അതിലേറ്റവും പ്രധാനം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ സംരംഭങ്ങളുമായുള്ള ബന്ധം വളർത്തിയെടുക്കുക. പാഠ്യപദ്ധതികൾ കാലോചിതമായി പരിഷ്കരിക്കുക. അതിനായുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം. സർക്കാർ കോളേജുകളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിന് അവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുമായി വിവിധ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എൻറോൾമെൻറ് റേഷ്യോ 75% ഉയർത്തണമെന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അധിക പഠന സൗകര്യം, സീറ്റ് വർധന, പുതിയ കോഴ്സുകൾ, ഗവേഷണ സൗകര്യങ്ങൾ ഇവയെല്ലാം നടപ്പാക്കുന്നതിലൂടെ ഇത് നേടുവാൻ കഴിയുമെന്നാണ് സർക്കാർ ചിന്തിക്കുന്നത്. ഇത് ലക്ഷ്യം വെച്ച് ബിരുദാനന്തര പ്രോഗ്രാമുകൾ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനെയും സ്വീകരിച്ചിട്ടുണ്ട്. അറിവിൻ്റെ നിരന്തരമായ ഉത്പാദനവും കൈമാറ്റവും കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം സാധ്യമാകൂ. ഇതിനായി പഠനത്തിനു വേണ്ടിയുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുക പ്രധാനമാണെന്ന് കണ്ടുകൊണ്ടാണ് വിദൂര വിദ്യാഭ്യാസ രംഗത്തോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഓൺലൈൻ പഠന സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക. അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പരിശീലനം പൂർത്തിയാക്കും. ഇതിന് 2000 അധ്യാപകർക്കുള്ള പരിശീലന പദ്ധതി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ഉയർത്തലാണ് ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ
പുറത്തുപോയതെന്ന അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ ആവിഷ്കരിച്ചതുപോലെ ജനകീയ വിദ്യാഭ്യാസത്തിന്റെ ബദലുകളാണ് മേഖലയിൽ ഈ സർക്കാർ വിഭാഗം അവ വിജയപ്രദമാകുന്നതിന് സമൂഹ ഓരോ വ്യക്തിയുടെയും ഹിന്ദു നമ്മുടെ ബോധന രീതി പാഠ്യപദ്ധതി എല്ലാം അറിവിന്റെ കൈമാറ്റ രീതികൾ ഒക്കെ നവീകരിക്കപ്പെടേണ്ടതും ആ പ്രക്രിയയിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായം അക്കാദമിക് ബ്ലോക്ക് ട്രൈബൽ ഹോസ്റ്റൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ എന്നിവയുടെ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം. അടുത്തതായി മാനന്തവാടി ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടങ്ങളുടെ ശിലാഫലകങ്ങളുടെ അനാച്ഛാദനമാണ് നടക്കാൻ പോകുന്നത്. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പണിതീർത്ത ജന്തുശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനു വേണ്ടി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി അവറുകളെയും കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീ പ്രമോദ് വെള്ളച്ചാലിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എച്ച് ബി പ്രദീപൻ മാസ്റ്ററെയും കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ടി പി അഷ്റഫ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ
സാധ്യതകളോട് വേദിയിലേക്ക് കടന്നിരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. സദസ്സിന്റെ പിറകിലായിരിക്കുന്ന ആളുകൾ മുന്നിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറെ നാളത്തെ സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നിൽ നിരവധി പേരുടെ പ്രയത്നമുണ്ട്. ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട നമ്മുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്ക് കണ്ണൂർ സർവകലാശാലയുടെ സ്നേഹ സമ്മാനം നൽകുന്ന ചടങ്ങാണ് അടുത്തതായി ഇവിടെ നടക്കുവാൻ പോകുന്നത്. കണ്ണൂർ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു സാറാണ് സ്നേഹ സമ്മാനം നൽകുന്നത്. അതിനായി സാബു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹസമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ടാറ്റി കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കൊണ്ടോട്ടിയുടെ പ്രതിനിധിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹ സമ്മാനം സ്വീകരിക്കുന്നതിനായി CPWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ബഷീർ VC സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി CPWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗായത്രി ശ്രീവിദ്യ EG വേദിയിലേക്ക് ക്ഷണിക്കുന്നു. CPWD ജൂനിയർ എഞ്ചിനീയർ ഖലീൽ നിസാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടാറ്റി കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കൊണ്ടോട്ടിയുടെ പ്രതിനിധിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPWD സീനിയർ എഞ്ചിനീയർ ബി ശ്രീനിവാസ് സാറിനെ ഭാരമേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹ
സ്നേഹോപഹാരം സമർപ്പിച്ച സാബു സാറിനും സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങിയ ഏവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസാ ഭാഷണമാണ്. ആദ്യമായി ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ ജസ്റ്റിൻ ബേബിയാണ്. അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന കാലത്തായിരുന്നു നമ്മുടെ ഹോസ്റ്റലിൻ്റെയും പുതിയ കെട്ടിടത്തിൻ്റെയും സ്ഥലം ഏറ്റെടുപ്പ് മുതലായ കാര്യങ്ങൾ നടന്നിരുന്നത്. നമ്മുടെ ക്യാമ്പസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ സഹായങ്ങൾ നൽകിയ ഒരു വ്യക്തിയാണ് ജസ്റ്റിൻ ബേബി സാർ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആശംസാ ഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ സർവകലാശാല ക്യാമ്പസുകളിലെ പുതിയ നിർമ്മാണങ്ങളുടെ ഉദ്ഘാടന കർമ്മം ഓൺലൈനായി നിർവഹിച്ച കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അധ്യക്ഷയായിരുന്ന കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, നമ്മോട് ഓൺലൈനായി ആശംസകൾ അർപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ മാനന്തവാടി എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ ഓർ കേളു, എം പിമാരായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി, ഡോക്ടർ വി ശിദവാസൻ, വേദിയിലുള്ള ബഹുമാനായിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊ വൈസ് ചാൻസലർ ഡോക്ടർ സാബു, സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ ടി പി അഷ്റഫ്, ഡോക്ടർ ശ്രീ പ്രമോദ്, സ്വാഗതം ആശംസിച്ച ഈ ക്യാമ്പസിൻ്റെ പ്രിയങ്കരനായ ഡയറക്ടർ ഡോക്ടർ പ്രസാദൻ, ജനപ്രതിനിധികളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പദുവൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കെ വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ഷറഫുന്നീസ, ഗവൺമെൻറ് കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൽ സലാം, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ കോഴ്സ് ഡയറക്ടർ ഡോക്ടർ എം പി അനിൽ, മറ്റ് പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കുറഞ്ഞ ആളുകളെ ഇവിടെ കൂടിയിട്ടുള്ളതെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിൻ്റെ രജത ജൂബിലി നിറവിലാണുള്ളത്. തമസോമ ജ്യോതിർഗമയ എന്ന സ്ലോഗൻ അർത്ഥവത്താക്കുന്ന വിധം ഈ രജത ജൂബിലി വർഷത്തിൽ വലിയ അക്കാദമിക് കുതിച്ചുചാട്ടത്തിനാണ് യൂണിവേഴ്സിറ്റിയുടെ രണ്ട് ക്യാമ്പസുകളും ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അതിൽ നമ്മുടെ മാനന്തവാടി ക്യാമ്പസിൽ രണ്ട് പുതിയ നിർമ്മാണങ്ങൾ, സുവോളജി വിഭാഗത്തിൻ്റെ മനോഹരമായ കെട്ടിടവും അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ആദ്യത്തെ ബോയ്സ് ഹോസ്റ്റൽ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 25 വർഷത്തെ ചരിത്രം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനന്തവാടിക്കുമുണ്ട്. കാരണം യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണത്തിലാണ് നമ്മുടെ മാനന്തവാടി മണ്ഡലത്തെ, അന്നത്തെ വടക്കേ വയനാട് മണ്ഡലത്തെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാക്കുന്നത്. അതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു. യൂണിവേഴ്സിറ്റി രൂപീകൃതമായ വർഷം തന്നെ നമുക്ക് ബി എഡ് കോളേജ് അനുവദിച്ചു. അതിനുശേഷം 25 വർഷം യൂണിവേഴ്സിറ്റിയുടെ വളർച്ച ഒപ്പം തന്നെ നമുക്ക് ഒരു പരിധിവരെ സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പിന്നോക്ക പ്രദേശമെന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഗോത്രജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട അടിസ്ഥാനത്തിൽ ഒരു പട്ടികവർഗ മണ്ഡലം തന്നെയായി നിലനിൽക്കുന്ന മാനന്തവാടിയെ വേണ്ടത്ര യൂണിവേഴ്സിറ്റി പരിഗണിച്ചോ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഉന്നത അധികാരികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പൊതുവേ വയനാട് ജില്ല രൂപീകരിച്ചതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പൊതുവേ കഴിഞ്ഞിട്ടുണ്ട്, അത് നിഷേധിക്കുന്നില്ല. കാരണം ഇന്ന് 10 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ മാനന്തവാടി മണ്ഡലത്തിലുണ്ട്.
കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേതും അതേപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയുടേതായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അതേപോലെ തന്നെ മെഡിക്കൽ സർവകലാശാലയുടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ സ്ഥാപിതമായിട്ടുണ്ട്. 10 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. 81 മാനന്തവാടി ഗവൺമെൻറ് കോളേജ് മുതൽ 2001 സ്ഥാപിതമായ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി ആ സ്ഥാപനങ്ങളിലെല്ലാം ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവും ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഊന്നി പറഞ്ഞ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ 3-4 കാര്യങ്ങൾ ആണ് ഇനി നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞു. അത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മാനന്തവാടിയിലെ ഈ ക്യാമ്പസുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസുകളെല്ലാം നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയണം. ഒരു നവവൈജ്ഞാനിക സമൂഹത്തെ വളർത്തിയെടുക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് നമ്മൾ ഊന്നുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉറപ്പുവരുത്തുക, അതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഊന്നുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണിത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ നേരിടുന്ന വെല്ലുവിളിയാണ്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളിയെ സംബന്ധിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. അത് വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യവൽക്കരണവും അതേപോലെ തന്നെ വർഗീയവൽക്കരണമാണ്. നമ്മുടെ സിലബസിലടക്കം നടക്കുന്ന വർഗീയവൽക്കരണം നമ്മുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിക്കൊണ്ട് ചരിത്രത്തെ പുനർനിർമ്മിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ രാജ്യത്തെ പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട് നേരിടുന്ന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി അതിജീവിക്കാൻ കേരളം എന്തായാലും സജ്ജമാണ്. നമ്മളതിനൊന്നും നിന്ന് കൊടുക്കില്ല. നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകൾ കൃത്യമായി നിറവേറ്റും നമ്മുടെ സംസ്ഥാനം എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം അതല്ല. ഇത്തരത്തിൽ സർവകലാശാലകളെ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടക്കം, ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം നമ്മുടെ രാജ്യത്തിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരം വാണിജ്യവൽക്കരണത്തിനും വർഗീയവൽക്കരണത്തിനും ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സർവകലാശാലകൾ ഈ ഒരു വൈജ്ഞാനിക സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടി കഴിയണം. മാനന്തവാടി ക്യാമ്പസ് ഈ ഒരു ഘട്ടത്തിൽ വളർച്ചയുടെ പാതയിലേക്ക് വരികയാണ്. ഇനിയും നമുക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ കൂടുതൽ കോഴ്സുകളും കോളേജുകളും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളൊരു വളരെ ഗോത്രജനവിഭാഗം കൂടുതലായി താമസിക്കുന്ന ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന സ്ഥാപനം 70% പിന്നോക്ക കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന പി കെ കാള മെമ്മോറിയൽ കോളേജ് നമുക്കുണ്ട്. പക്ഷേ ഈ കോളേജുകളൊക്കെ തന്നെ ഒരു സെൽഫ് ഫിനാൻസിങ് രീതിയിലുള്ള കോളേജുകളാണ്. ഇവിടുത്തെ ബി എഡ് കോളേജ് ആണെങ്കിലും ആ രീതിയിലുള്ള കോളേജുകളാണ്. അവർക്ക് ഫീസിളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് അല്ലാതെ തന്നെയുള്ള കോഴ്സുകൾ നമുക്ക് കൂടുതൽ അനുവദിക്കേണ്ടതുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകൾ, തിരുനെല്ലിയും അതേപോലെ തന്നെ തൊണ്ടർനാടും, ഏറ്റവും പിന്നോക്ക് നിൽക്കുന്ന 2 പ്രദേശങ്ങളാണ് മാനന്തവാടി മണ്ഡലത്തെ സംബന്ധിച്ച്. ആ 2 പഞ്ചായത്തുകളും അവിടെ മാത്രമാണ് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനിയും സ്ഥാപിക്കപ്പെടാത്തത്. നമ്മുടെ ഇടവക പഞ്ചായത്ത് ആ കാര്യത്തിൽ 1981 മുതൽ വയനാട് ജില്ല രൂപീകരിച്ച അന്ന് മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ പറഞ്ഞ 10 സ്ഥാപനങ്ങളിൽ 3-4 സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലാണ്. മാനന്തവാടി ഗവൺമെൻറ് കോളേജ്, അതേപോലെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അതേപോലെ തന്നെ പി കെ കാള മെമ്മോറിയൽ കോളേജ്, അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ അസാപ്പ്, അതേപോലെ തന്നെ മാനന്തവാടി പോളിടെക്നിക്, ഇത്രയും സ്ഥാപനങ്ങൾ ഇടവക ഗ്രാമപഞ്ചായത്തിലാണ് നിലനിൽക്കുന്നത്. പനവരം ഗ്രാമപഞ്ചായത്തിൽ ഒരു നേഴ്സിംഗ് കോളേജുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ തവിഞ്ഞാൽ പഞ്ചായത്തിൽ
പ്രഖ്യാപിച്ചിട്ടുള്ള റൂസ കോളേജ്, ആ റൂസ കോളേജ് ഇവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങളോടും അതേപോലെ തന്നെ പ്രോ വൈസ് ചാൻസലറോടും ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ അതേപോലെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു കോളേജ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത സംരംഭം എന്ന നിലയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്, റൂസ കോളേജ് എന്ന ഡിഗ്രി കോളേജ്. പക്ഷേ അതിൻ്റെ തുടക്കം കുറിക്കാൻ ഇപ്പോഴും ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ആ കോളേജ് അടിയന്തരമായും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ് ആ സ്ഥാപനം തുടങ്ങാനുള്ള സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു, 10 ഏക്കർ സ്ഥലം അവിടെ ആ കോളേജിന് വേണ്ടി അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി അക്കാദമിക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ മെഡിക്കൽ കോളേജ് 2021 ഫെബ്രുവരി മാസം മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത അക്കാദമിക് ഇയർ മുതൽ അവിടെ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ മാനന്തവാടി മെഡിക്കൽ കോളേജ് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ കൂടി ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടെ സ്ഥാപിച്ചു കിട്ടണം എന്നുള്ള ആവശ്യം കൂടെ നമ്മുടെ മാനന്തവാടിക്കാർ എന്ന നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. തിരുനെല്ലിയിലും തൊണ്ടർനാടും ഈ രണ്ട് പഞ്ചായത്തുകൾ, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഈ രണ്ട് പഞ്ചായത്തുകളിലും കൂടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടാൽ നമുക്ക് ഇപ്പോൾ പ്ലസ് ടു പാസ്സാവുന്ന കുട്ടികൾക്ക് ഡിഗ്രിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ പോലും നമുക്ക് അവരെ മുഴുവൻ പഠിപ്പിക്കാനുള്ള സാഹചര്യമില്ല. അതേപോലെ തന്നെ ഇത്രയും ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞാൽ PG കോഴ്സുകൾ പഠിക്കാനുള്ള സൗകര്യം വളരെ പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും നമുക്ക് മുന്നേറാനുണ്ട്. അതിന് യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. മാനന്തവാടിയിലെ പിന്നോക്ക പ്രദേശങ്ങളെയും ഗോത്രജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെയും പ്രത്യേകം പരിഗണിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ മാനന്തവാടി കാരെന്ന നിലയ്ക്ക് യൂണിവേഴ്സിറ്റിയുടെ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പം മാനന്തവാടി ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പൽ ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു നിവേദനം യൂണിവേഴ്സിറ്റി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ ഓരോ സ്ഥാപനത്തിൻ്റെയും കാര്യങ്ങൾ, ഓരോ സ്ഥാപനവും നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ സൗകര്യങ്ങൾ, അവിടെ ഭൗതിക സാഹചര്യങ്ങൾ ഇനി എന്തെല്ലാം മെച്ചപ്പെടുത്തണം, അവിടെ ഇനി എന്തെല്ലാം കോഴ്സുകൾ നമുക്ക് ആവശ്യമാണ് എന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ യൂണിവേഴ്സിറ്റി അധികൃതരെ ശ്രദ്ധയിൽ വരും നാളുകളിൽ കൊണ്ടുവരുന്നതായിരിക്കും. അതെല്ലാം പ്രത്യേക പരിഗണന നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ രജത ജൂബിലി വർഷത്തിൽ തന്നെ ഇത്തരം ഒരു 2 പുതിയ നിർമ്മാണങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. ഇവിടെ നമുക്ക് വേണ്ടത്ര യാത്രാ സൗകര്യങ്ങളില്ല എന്നതാണ് ഞങ്ങൾ നേരിടുന്ന മറ്റു പ്രശ്നം. റോഡുകളുടെ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളുമാണ് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. പലപ്പോഴും ഇവിടെ കുട്ടികൾ എത്തിപ്പെട്ടാൽ അവർക്ക് താമസ സൗകര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അവർ പിന്നെ ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ പ്രശ്നമില്ല. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കാനുള്ള സൗകര്യം ഈ ക്യാമ്പസിൽ ഒരുങ്ങുന്നതോടുകൂടി ഈ മനോഹരമായ ക്യാമ്പസ് കൂടുതൽ സജീവമായിക്കൊണ്ട് മുന്നോട്ട് പോകും. അതിനുതകുന്ന രീതിയിലാണ് ഇവിടെയുള്ള നല്ല മനോഹരമായി തന്നെ എല്ലാ നിർമ്മാണങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു, അത് പരിഹരിക്കാനുള്ള നടപടികളായിട്ടുണ്ട്. ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും നമ്മളെ ക്യാമ്പസ് ഒരു പുത്തൻ രീതിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതിനുവേണ്ടി ആ നിർമ്മാണ പ്രവർത്തനത്തിൽ മുഖ്യ പങ്കുവഹിച്ചവരെ ഇവിടെ ആദരിച്ചു കഴിഞ്ഞ് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ആ നിർമ്മാണങ്ങളെല്ലാം ഏറ്റെടുത്ത തൊഴിലാളി സുഹൃത്തുക്കൾ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി വിയർപ്പൊഴുക്കിയ എല്ലാ തൊഴിലാളികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും ഈ കോളേജിലെ അധികൃതർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നന്മകളും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ ജസ്റ്റിൻ ബേബി സാർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീ HB പ്രദീപൻ മാസ്റ്ററാണ്. 3 ദശകത്തോളം എള്ളുമന്നം ANM UP സ്കൂളിൽ അധ്യാപകൻ, ദീപ്തിഗിരി ക്ഷീരസംഘത്തിൻ്റെ ദീർഘകാല സാരഥി, വയനാട് ജില്ലയിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ,
നിലവിൽ നമ്മുടെ എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ എച്ച് ബി പ്രദീപൻ മാസ്റ്ററെ ആശംസാ ഭാഷണത്തിനായി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും സന്നിധരായിരിക്കുന്ന ആദരണീയരെ, ബഹുമാന്യരെ, വളരെ പ്രോജ്വലമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് മാനന്തവാടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല ഞങ്ങളുടെ എടവക ഗ്രാമപഞ്ചായത്തിന് തന്നെ ഒരു അഭിമാനത്തിന് ഇട നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ കൂടുതൽ കൂടുതൽ കോഴ്സുകൾ വരണമെന്നും മികച്ച ബൗദ്ധികപരമായിട്ടുള്ള പൗരന്മാരെ വാർത്തെടുക്കണമെന്നും ഒക്കെയുള്ള വലിയ ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇവിടെ പ്രസാദൻ സാറിൻ്റെയും അതുപോലെ തന്നെ അനിൽ സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മികച്ച ഒരു അധ്യാപകരുടെ ഒരു ടീം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് വികസിക്കുവാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ 25 വർഷം പിന്നിടുമ്പോഴാണ് നമുക്കൊരു ബോയ്സ് ഹോസ്റ്റൽ ഉണ്ടാകുന്നത് എന്നുള്ളതും സുവോളജിക്ക് ഒരു അക്കാദമിക ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊരു മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ മാനന്തവാടി ക്യാമ്പസിനെ ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ കോഴ്സുകൾ കൊണ്ടും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും കൂടുതൽ സമ്പുഷ്ടമാക്കണമെന്ന് യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറൊക്കെ ഇവിടെയുണ്ട്. അവരോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് എടവക ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രദീപ മാസ്റ്റർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും കെ ഇ സായിബ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പാളും മികച്ച മോട്ടിവേഷണൽ സ്പീക്കറും ദീർഘകാലമായി വിദ്യാഭ്യാസ രംഗത്തുള്ള തൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏവരുടെയും പ്രിയങ്കരനുമായ ഡോക്ടർ ടി പി അഷ്റഫ് മാഷിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Dignitaries on and off the dais, my dear friends, I'm standing before you with a positive vibration in my heart to say a very few words on this auspicious occasion of the inauguration of these two buildings. As rightly said by our Chief Minister and Honorable Minister for Education, this is a great day to be written in the annals of history of Kannur University, because the significance of this function goes beyond the inauguration of two buildings. It is the aspiration of the Kannur University to have better quality outcomes from the students. When left government syndicate, nominated syndicate in 2016, assumed office, we have decided to improve the infrastructure facilities in all the campuses, realizing the fact that education cannot happen in vacuum. Good space, good health, and good infrastructure facilities are essential for the quality outcome. That is the first significance of this program. And another thing I would like to point out is this program shows how closely Kannur University, state government, and local self-government are working together for the creation of good infrastructure facilities for the students of Wayanad district. I am sure and I hope that the students of this campus will make full use of the facilities for improving their knowledge, for enhancing their skills, and for widening their horizons, and they go out and serve the society for the progress of the nation. And I hope that with these developments, this Manandavadi campus will scale great heights in all spheres in the days to come, and I wish you all good success. And I take this opportunity to congratulate all the persons who worked in forefront and background to make this dream a reality. Thank you. Nanni Sri Ashraf sir,
ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും ഇരിട്ടി എം ജി കോളേജ് അധ്യാപകനുമായ ശ്രീ പ്രമോദ് വെള്ളച്ചാൽമാഷിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ സാബു സാർ, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി സാർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രസാദ് സാർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ജൂലൈ മാസം 24 തീയതി ഞങ്ങളുടെ പുതിയ സിൻഡിക്കേറ്റ് കണ്ണൂർ സർവകലാശാലയുടെ ചുമതലയേറ്റ സമയത്ത് എന്തായിരിക്കണം സർവകലാശാലയുടെ കാഴ്ചപ്പാട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം സാങ്കേതികവിദ്യയിലധിഷ്ഠിതമായ മതേതര ജനകീയ സർവകലാശാല എന്നുള്ള ആശയമാണ്. അനിവാര്യമായ സാങ്കേതികവിദ്യയും നിരന്തരം അപമാനിക്കപ്പെടുന്ന മതേതരത്വവും ആട്ടിപ്പുറത്താക്കപ്പെടുന്ന ജനകീയതയും കൈമുതലാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും ഇത്തരം ഒരു മുദ്രാവാക്യം സർവകലാശാല മുമ്പോട്ട് വെക്കേണ്ടതുണ്ട് എന്നുള്ള സാമൂഹ്യ കാഴ്ചപ്പാടിൽ നിന്നാണ് അത്തരമൊരു കാര്യം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്രാവശ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള വലിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. സർവകലാശാല വളരെ സമീപകാലത്തായി അതിൻ്റെ വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നാക്കിൻ്റെ ഉന്നതമായ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ പ്രൊ വൈസ് ചാൻസലർ സാബു സാറിൻ്റെ നേതൃത്വത്തിൽ സർവകലാശാലയിൽ വളരെ സമഗ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നുള്ള നിലക്ക് അതിൻ്റെ വികസന കുതിപ്പിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് ധർമ്മശാലയിലും മാനന്തവാടി ക്യാമ്പസിലും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു കെട്ടിട സമുച്ചയങ്ങൾ, അത് കേവലം കെട്ടിട സമുച്ചയങ്ങളല്ല, അത് ഒരു നാടിൻ്റെ ആവശ്യമാണ്, ജനങ്ങളുടെ സ്വത്താണ്, അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആലയമാണ്, അത് തീർച്ചയായിട്ടും നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ചില ഇടപെടലുകൾ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയുടെ സിൽവർ ജൂബിലി വർഷമായിട്ടാണ് നമ്മളിത് കാണുന്നത്. സർക്കാർ ഇതിനകം തന്നെ 20 കോടിയോളം നമുക്ക് ഈ സർവകലാശാലയുടെ സിൽവർ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധനസഹായം തീർച്ചയായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നടപ്പാക്കാനുള്ള കാഴ്ചപ്പാട് സർവകലാശാല മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ഒരു സർവകലാശാലയുടെ മേന്മ എന്ന് പറയുന്നത് അതിൻ്റെ അക്കാദമികമായ ഉള്ളടക്കം കൂടിയാണ്. ആ അർത്ഥത്തിൽ വിവിധ ഗവേഷണ സ്കോളർഷിപ്പുകളും ഡിജിറ്റലൈസേഷനും ഉൾപ്പെടെ പല കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ സമർപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഒരു മലബാർ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ പ്രദേശങ്ങൾക്കൊന്നും ചരിത്രമില്ല എന്ന് പറയുന്ന അചരിത്രവാദത്തിൻ്റെ ഒരു കാലമാണ്, അഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന കാലമാണ്. വയനാടിനൊരു ചരിത്രമുണ്ടോ? അതിൻ്റെ ജൈവസമ്പത്തിൻ്റെ ചരിത്രമുണ്ടോ? ഔഷധവുമായി ബന്ധപ്പെട്ട് അതിനൊരു ചരിത്രമുണ്ടോ? വടക്കൻ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അയോധനത്തിൻ്റെയും തെയ്യത്തിൻ്റെയും തിറയുടെയും തറയുടെയും ഒരു ചരിത്രമുണ്ടോ? കർഷക പ്രസ്ഥാനത്തിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധമായ പോരാട്ടങ്ങളൊരു ചരിത്രമുണ്ടോ? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടന്നിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമുണ്ടോ? നാളെ ചരിത്രം എഴുതുന്നവരുടെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ചരിത്രമില്ലാത്ത ഇരുണ്ട ഭൂഖണ്ഡങ്ങളാക്കി ഈ പ്രദേശത്തെ മാറ്റാൻ അവർക്ക് സാധിക്കും. പക്ഷെ അതിൻ്റെ പ്രതിരോധമായി നമ്മൾ വയനാടിൻ്റെ ചരിത്രത്തെ, വയനാടിൻ്റെ ഔഷധ സസ്യ ജൈവ വൈവിധ്യത്തെ, അയോധനകലയുടെ അവസ്ഥകളെ,
കർഷക സമര പ്രസ്ഥാനങ്ങളുടെ ഐതിഹാസികമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ തെയ്യത്തിൻ്റെ തിറയുടെ തറയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഉജ്ജ്വല കാഹളങ്ങൾ മുഴങ്ങിയിട്ടുള്ള രക്തസാക്ഷിത്വങ്ങളുടെ എല്ലാം തന്നെ ചരിത്രത്തെ ലിഖിത രൂപത്തിലേക്ക് ഒരു സർവകലാശാലയ്ക്ക് ചരിത്രത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമസ്കരിക്കപ്പെടുന്ന പ്രാന്തവൽക്കരിക്കപ്പെടുന്ന മനുഷ്യാധ്വാനത്തെ തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം സർവകലാശാലക്കുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ലിഖിത രേഖകളായി ഇത് വരുംകാല ചരിത്രത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള രീതിയിൽ അതിൻ്റെ ചില ബ്ലൂ പ്രിൻ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സർവകലാശാല ഈ ഡെവലപ്മെൻ്റ് ഓഫീസർ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വയനാടിനെ ചരിത്രമില്ലാത്ത ഇരുണ്ട ഭൂഖണ്ഡമായി മാറ്റുന്ന വരുംകാല സാധ്യതകൾ കൂടെ വെച്ചുകൊണ്ട് വയനാടിനെ കേരളത്തിൻ്റെയും ഇന്ത്യയും ഭൂപടത്തിൽ ഉജ്ജ്വലമായ അക്കാദമിക മികവുള്ള ഒരിടമാക്കി മാറ്റണമെങ്കിൽ അത് സർവകലാശാല മാത്രമല്ല വയനാട്ടിലെ ജനതയും ഭരണാധികാരികളും ഒന്നായി ഒറ്റക്കെട്ടായി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഭരണ സാന്നിധ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉറച്ച നിലപാട് കാഴ്ചപ്പാട് കൂടെ ഉണ്ടാക്കണം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടി തീർച്ചയായിട്ടും സ്മരണീയമായ ഒന്നാക്കി മാറ്റിയ ഇവിടുത്തെ എല്ലാ നല്ല മനുഷ്യരോടുള്ള സർവകലാശാലയുടെ കടപ്പാട് കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രമോദ് സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ജില്ലയിലെ യുവ രാഷ്ട്രീയ പ്രവർത്തകരിൽ ശ്രദ്ധേയനും നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഏവരുടെയും പ്രിയങ്കരനുമായ ശ്രീ കെ വിജയനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലളിതസുന്ദരമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം ഓൺലൈനിലൂടെ അലങ്കരിച്ച വടക്കേ വയനാടിൻ്റെ വികസന നായകൻ സഖാവ് കേളുവട്ടൻ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ പ്രസന്നേഷ സ്വാബ സർ, പി രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം പി രാഹുൽ ഗാന്ധി, ശിവദാസൻ രാജ്യസഭാ അംഗം, ജസ്റ്റിൻ ബേബി സർ, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മഹാവ്യക്തിത്വങ്ങളെ, ഇത്രയും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മൾക്കറിയാം വയനാട് ജനത എത്രയോ കഷ്ടപ്പാടാണ്. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ മാത്രമല്ല വയനാട് ജനതയുടെ ഒരു തിലകക്കുറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ അവിവാദ്യങ്ങൾ നേരെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാൻസലർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ എൻ്റെ ഡിവിഷൻ ഈ പരിധിയിൽപ്പെട്ട ഫസ്റ്റ് ഫണ്ട് ഞാൻ ഈ വർഷം നമ്മുടെ ക്യാമ്പസിലേക്ക് കടന്നുവരുന്ന റോഡിന് വേണ്ടി ഞാൻ 10 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അത് 3 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കുന്നതാണ്. ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെയും എന്തു പിന്തുണയും ഈ വേളയിൽ ഞാൻ നിങ്ങളോട് വാക്കുതരികയാണ്. എല്ലാവർക്കും ഒരു വട്ടം കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം. നന്ദി ശ്രീ വിജയൻ സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷറഫുന്നീസയാണ്. നമ്മുടെ ക്യാമ്പസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുകയും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷറഫുന്നീസയെ ആശംസാ ഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. പേദയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മാനന്തവാടി ക്യാമ്പസിൻ്റെ സുവോളജി ഡിപ്പാർട്ട്മെൻ്റ് ബിൽഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റലിൻ്റെയും ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു വാർഡ് മെമ്പർ എന്നതിനപ്പുറം ഞാൻ ഈ സ്ഥാപനങ്ങളുടെ ഒരു അയൽവാസി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഈ മാനന്തവാടി ക്യാമ്പസ് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി വയനാട് ജില്ലയിലെ ആദ്യ ഗവൺമെന്റ് കോളേജായ മാനന്തവാടി ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പാളും ദീർഘകാലമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ആദരണീയനായ ഡോക്ടർ കെ അബ്ദുൽ സലാം സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എം എൽ എ ഒ ആർ കേളു അവരുടെ അഭാവത്തിൽ ഈ ചടങ്ങിനെ അധ്യക്ഷം വഹിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി അവർ, കണ്ണൂർ സർവകലാശാല പ്രൊ വൈസ് ചാൻസലർ സാബു സാർ, സ്വാഗതം ആശംസിച്ച പ്രസാദൻ സാർ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഷ്റഫ് സാർ, പ്രമോദ് സാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിജയൻ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷറഫ് നിസ, മറ്റ് ഈ വേദിയിലെ സദസ്സിലുമുള്ള മഹത്വ വ്യക്തിഗതങ്ങളെ, ഈ ഒരു വൈകിയ വേളയിൽ ഒരു സുദീർഘമായ ആശംസ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ക്യാമ്പസിലേക്ക് വരുമ്പോഴൊക്കെ ദീർഘകാലം കളിച്ചു നടന്ന ഒരു വലിയ ഒരു മാമട്ടം ഗ്രൗണ്ട്, അതാണ് എപ്പോഴും മനസ്സിൽ വരുന്ന കാര്യം. ആ കാലത്തൊന്നും ഒരു ഗവൺമെൻറ് ഓഫീസ് പോലും ഈയൊരു പ്രദേശത്ത്, ഇടവ് പഞ്ചായത്തിലെ ഈയൊരു ഉൾപ്രദേശത്ത് വരുമെന്ന് ചിന്തിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു ഉൾപ്രദേശം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് സർവകലാശാലകൾക്കിടയിൽ വീതിക്കപ്പെട്ട വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ പ്രഥമ സ്ഥാനത്തേക്ക് മാനന്തവാടിയെ എത്തിക്കുന്നതിൽ വളരെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ വികസന പാതയിൽ എന്നോണം സൂളജി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ മെൻസ് ഹോസ്റ്റലും ഇവിടെ ഓൺലൈനും ഓഫ്ലൈനും സമ്മിശ്രമായ രൂപത്തിൽ രണ്ട് മികച്ച സംഘാടകരായ പ്രസാദ് സാറിൻ്റെയും അനിൽ സാറിൻ്റെയും സംഘാടന മികവിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു വയനാട് ജില്ലയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം, എനിക്ക് തോന്നുന്നത്, പ്ലസ് ടു പഠനത്തിന് ശേഷം പഠിക്കാനുള്ള കോഴ്സുകളും സ്ഥാപനങ്ങളും ഇല്ലാത്തതുകൊണ്ട് പഠനം നിന്നു പോകുന്ന കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഒരു സ്ഥാപനവും കോഴ്സും വയനാട് ജില്ലയിലെ ആദിവാസികളടക്കം വരുന്ന വളരെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള കടക്കുന്നതിൽ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഒരവസരമാണത്. അതിലുപരി ഈ സ്ഥാപനങ്ങൾ ഈ ഇതുപോലുള്ള ഉൾപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലോ ഒരു വിദ്യാസമ്പന്നൻ ഉള്ളതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ സാധാരണക്കാരുടെയും, ഞാൻ പറഞ്ഞ ആദിവാസികളടക്കമുള്ള സാധാരണ ജനവിഭാഗങ്ങളുടെ ചിന്തകളെ ആ രീതിയിൽ ഉയർത്തുന്നതിൽ കൂടെ ഈ ഇത്തരം സ്ഥാപനങ്ങളും ക്യാമ്പസുകളും പങ്കുവഹിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു പ്രധാന പങ്കുവഹിക്കാൻ ഈ ക്യാമ്പസിനെയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിലും പ്രദേശവാസി എന്നതിലുമുള്ള മൂന്ന് രീതിയിലുള്ള സന്തോഷം കൂടെ എനിക്ക് ഈ വേദിയിലുണ്ട്. ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ അബ്ദുൽ സലാം സാർ. ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ പി ടി എ പ്രസിഡന്റ് ശ്രീ നൗഫൽ ബി ടി എ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ആദരണീയ വ്യക്തികളെ, നമ്മുടെ പൊതു വിദ്യാഭ്യാസ രംഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതിൻ്റെ കുതിച്ചുചാട്ടം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാനന്തവാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഹോസ്റ്റൽ സൗകര്യവും അതുപോലെ തന്നെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൗതികമായ ബിൽഡിംഗ് സൗകര്യം ഒരുക്കിക്കൊണ്ട് വളരെ സന്തോഷപൂർണമായിട്ടുള്ള ഒരു അവസരത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം നടക്കുന്നത് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം ലഭിക്കുമ്പോഴാണ്. നല്ല പഠനം എപ്പോഴും നടക്കുന്നത് നല്ല ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ പിന്നോക്ക പ്രദേശമായിട്ടുള്ള ഈ കാരക്കുനിയിൽ ഈ ബി എഡ് സെൻറ്ററും അതുപോലെ തന്നെ കമ്മ്യൂണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസും ഇവിടെ എത്താനും
ഇവിടെ നമ്മുടെ പ്രദേശവാസികളെ അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അവസരമുണ്ടായത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പോലും ഇതിൻ്റെ തുടക്കകാലത്ത് തോണിച്ചാൽ ബി എഡ് സെൻ്ററിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ് ഞാൻ. കൂടാതെ എൻ്റെ കുടുംബത്തിൽ തന്നെ മൂന്നോളം പേർക്ക് ഈ സ്ഥാപനത്തിൽ തന്നെ പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നതുകൊണ്ട് മാത്രമാണ് അതിന് സഹായകരമായത്. തീർച്ചയായിട്ടും ഇതിന് പണ്ട് മുതലേ മുൻകൈ എടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഒരു പാരൻസ് ഒരു പി ടി എ പ്രതിനിധി എന്ന നിലയിൽ ഒരു പാരൻസിൻ്റെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടി അവരെ അവരെ കുട്ടികളെ ഏറ്റവും നല്ല സൗകര്യപ്രദമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു പിന്നെ വിദ്യാലയത്തിൽ പഠിക്കാൻ വിടുക, നല്ല സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമ്പസായി മാനന്തവാടി ക്യാമ്പസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവസരത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ കേൾക്കാനായി നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഇവിടെയുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം വെച്ച് ഗതാഗത സൗകര്യമായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ റോഡ് വികസനത്തിന് വേണ്ടി തുക വകയിരുത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിലും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ആ പരിപാടി ആ ഒരു പ്രൊജക്റ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെയും ഈ മൊത്തത്തിലും ഈ വയനാട് ജില്ലയുടെയും ഈ മാനന്തവാടി താലൂക്കിൻ്റെയൊക്കെ വികസനം ഉണ്ടാവും. പ്രത്യേകിച്ചും നമ്മുടെ കൂടെയുള്ള ഏറ്റവും നമ്മുടെ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായാലും അതുപോലെ തന്നെ നേരത്തെ അല്പനിമിഷം പോയിട്ടുള്ള നമ്മുടെ ഇടവക പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ എല്ലാ ജനപ്രതിനിധികളും ഉണ്ട്. അവർക്ക് വേണ്ടത് നമ്മൾ ശ്രദ്ധിക്കും. കൂടുതൽ കോഴ്സുകളും മാനന്തവാടി ക്യാമ്പസിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് നമ്മുടെ ക്യാമ്പസ് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിനെ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് ജന്തുശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥിനി കുമാരി കൃഷ്ണപ്രിയ പി ബി ആണ്. നന്ദി അർപ്പിക്കുന്നതിനായി കൃഷ്ണപ്രിയയെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ വളരെയധികം സന്തോഷം ഉള്ള ഒരു നിമിഷത്തിലാണ് ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കുന്നത്. മാനന്തവാട ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നിരിക്കുന്നത് രണ്ട് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ അനാച്ഛാദനം എന്നതിലുപരി രണ്ട് സ്വപ്നങ്ങളിലേക്കുള്ള, രണ്ട് വികസനങ്ങളിലേക്കുള്ള ചുവടുവെപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ക്യാമ്പസിലേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം കാരണം, ഇല്ലെങ്കിൽ താമസ സൗകര്യം കുറവുള്ളത് കാരണം, ഒരു മെൻസ് ഹോസ്റ്റൽ ഇല്ലാത്തതിന് കാരണം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നൊരു ഗതി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി നമ്മളെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലായിട്ടാണ് ഈ രണ്ട് ഉദ്ഘാടനങ്ങൾ കാണാൻ കഴിയുക. എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നന്ദി പ്രകാശിക്കുക എന്നതാണ്. ഓൺലൈനായിട്ടായാലും കൂടിയെങ്കിലും ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ഈ അവസരത്തിൽ വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ക്യാമ്പസിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട എം എൽ എ ഒ ആർ കേളു, കൂടാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവർക്കും ക്യാമ്പസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്വാഗതം ആശംസിച്ചിട്ടുള്ള സ്വാഗതം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ പ്രസാദൻ സാർ, സാറിനെ കുറിച്ച് പറഞ്ഞു വെക്കാതെ ഈ ചടങ്ങ് പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറെ വിദൂരമല്ലാത്ത നമ്മുടെ ക്യാമ്പസിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ചുവടുവെപ്പിലും ഏതൊരു വികസനപാതയിലും ഡോക്ടർ പ്രസാദൻ എന്ന പേര് മുന്നിൽ തന്നെ ഉണ്ടാകും. 10-15 കൊല്ലമായി ഈ ക്യാമ്പസിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ, ഏറെ ഹൃദയം തൊട്ടുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ
ഡോക്ടർ സാബുവെ സാറിനും ക്യാമ്പസിൻ്റെ പേരിലും മറ്റ് വിദ്യാർത്ഥികളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ശ്രീ ബഷീർ വി സി അവർക്കും ക്യാമ്പസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റ് വിശിഷ്ടാതിഥികളായിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി ശ്രീ രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ ഡോക്ടർ വി ശിവദാസൻ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി, പ്രസിഡന്റ് എ ഇടവക പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് വി പ്രദീപ് മാസ്റ്റർ, സിൻഡിക്കേറ്റ് മെമ്പേഴ്സായിട്ടുള്ള ഡോക്ടർ ടി പി അഷറഫ് സാർ, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ശ്രീ പ്രമോദ് വെള്ളച്ചാൽ സാർ, അതുപോലെ തന്നെ ശ്രീ കെ വിജയൻ സാർ, ശ്രീമതി ഷറഫ് നിസ ഗവൺമെൻറ് കോളേജ് മാനന്തവാടിയുടെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ കെ അബ്ദുൽ സലാം സാർ, അതുപോലെ തന്നെ ശ്രീ നൗഫൽ ടി ബി എന്നിവർക്കും ക്യാമ്പസിൻ്റെ പേരിലും മറ്റെല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും, ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം തൊട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അഭിവാദ്യങ്ങൾ. നന്ദി. ഒരറിയിപ്പ്: ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചവർക്കുള്ള ചായയും പലഹാരങ്ങളും താഴെയുള്ള ഹാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചായ കഴിക്കുന്നതിനു വേണ്ടി എല്ലാവരും താഴെയുള്ള ഹാളിലേക്ക് ചെല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തായി ദേശീയഗാനം. ജനഗണമന അധിനായക ജയഹി ഭാരത ഭാഗ്യ വിദാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലതി തരംഗ, തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ, ഗാഹേ തവ ജയഗാഥ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത, ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. കണ്ണൂർ സർവകലാശാല മാനന്തവാടി ക്യാമ്പസിലെ ജന്തുശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും മെൻസ് ഹോസ്റ്റലിൻ്റെയും ഉദ്ഘാടന കർമ്മം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി.